Hello friends, assalamu alaikum. Welcome back to our channel. Now, I'm going to show you a brownie recipe. Now, we have a simple brownie. I'm going to show you a cup of vanilla essence. നമ്മുടെ ബാറ്റർ ഒക്കെ നന്നായിട്ട് ബീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മുക്കാൽ കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ലോ സ്പീഡിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ മുക്കാൽ കപ്പ് മൈദയും പിന്നെ അതിലോട്ട് ഒരു 4 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് നമുക്ക് മൈദ ഹാഫും കൊക്കോ പൗഡർ ഹാഫും ആയിട്ട് എടുക്കാം ട്ടോ ഞാൻ ഇപ്പോ കുറച്ച് അധികം മൈദയും പിന്നെ 4 ടീസ്പൂൺ കൊക്കോ പൗഡർ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1 പിഞ്ച് ഉപ്പ് ഇനി നമുക്ക് ഇത് അരിച്ചിട്ട് ബാറ്ററിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ബാറ്ററിലോട്ട് അരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം I will mix the batter. ഇനി നമുക്ക് ഇവിടെ സോസ് പാൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മേലെയും കൂടി ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റ് പീസിന് പകരം ചോക്കോ ചിപ്സും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം ഇനി ഞാൻ ഇതിലൊരു പഴയ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് കേക്കൊക്കെ നന്നായിട്ട് ഒന്ന് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പറൊക്കെ നമുക്ക് എടുത്തു മാറ്റാം അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ ഇനി ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്തിട്ടുണ്ട് അതും അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സിമ്പിളായിട്ടത് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഇതിന് ടേസ്റ്റ് ചെയ്യുന്നത് എൻ്റെ കാക്കൻ്റെ രണ്ട് ചോട്ടാസുകളാണ് ഒന്ന് നമ്മുടെ ആഹിൽ മുഹമ്മദ് ആണ് കേട്ടോ എങ്ങനെയുണ്ട് ആഹിലു പിന്നെ നമ്മുടെ ദൈതുട്ടനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്